പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററിലെയും പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏതെല്ലാം വന്ന് എന്ന് നോക്കിക്കഴിഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെ വന്നതെന്ന് നോക്കാം. 2019-20 തന്നെ 87 ദി ഈവിൾ റൂൾ ഓഫ് ബ്രിട്ടീഷ് അഡ്വൈസ്ലി എഫക്റ്റഡ് ദി അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ ദുർഭരണ സമ്പന്നരായിരുന്ന നമ്മുടെ കാർഷിക മേഖലയെ ദരിദ്രമാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏതെല്ലാം നടപടികളാണ് ഇതിന് കാരണമായത് എന്നാണ് എഴുതാൻ പറഞ്ഞത്. വാട്ട് ആർ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് എഫക്റ്റഡ് ദി അഗ്രികൾച്ചർ സെക്ടർ, പ്രിപ്പയർഡ് ചെയ്യാൻ നോട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 28 എന്താണ് അഗെയിൻസ്റ്റ് ദി ഫാർമേഴ്സ് എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ആർ ദി സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്. ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ്, ഫാർമേഴ്സിൻ്റെ മുകളിൽ അധിക നികുതി ചുമത്തി. നോ ടാക്സ് കൺസെഷൻ വെർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോപ്പ് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദി അഗ്രികൾച്ചർ. അതായത് ഡ്രോപ്പ്ഡ് പറഞ്ഞാൽ വരൾച്ച, ഫ്ലഡ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ സമയത്ത് കൃഷി നശിക്കാറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഒഴിവും കൊടുത്തിരുന്നില്ല. പിന്നെ മിഡിൽ മാൻ ജമീന്ദാർ വേർ അസൈൻഡ് ദി ഡ്യൂട്ടി ഓഫ് കളക്ഷൻ ടാക്സ്. അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു മിഡിൽ മാൻ പറഞ്ഞ ഒരു ഇടനിലക്കാരുണ്ടാക്കിയിരുന്നവരുടെ പേരാണ് ജമീന്ദാർസ്. ഇമ്പോസ് ദി കണ്ടീഷൻ ദാറ്റ് ദി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ ടാക്സ് കൊടുക്കണം, അല്ലാതെ കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനം ടാക്സ് കൊടുക്കാൻ പാടില്ല. ദി ഫാർമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ് ദി പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാഹൂസ് എന്ന് പറയുന്ന ഒരു മണി ലെൻഡേഴ്സ്, പലിശ പണം കൊടുക്കുന്ന ആൾക്കാരെ കർഷകർ ആശ്രയിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 8 ദി സ്ട്രാറ്റജീസ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്വൈസിലെ എഫക്റ്റഡ് നോട്ട് ഓൺലി ദി ഫാർമേഴ്സ് ആൻഡ് ദി വൂവേഴ്സ് ബട്ട് ആൾസോ ടു ദി ട്രൈബിൾസ്. അങ്ങനെ അവർ സ്ട്രാറ്റജീസ് നടപ്പാക്കുമ്പോൾ അത് ഫാർമേഴ്സിനെ മാത്രമല്ല വൂവേഴ്സിനെയും ട്രൈബിൾസിനെയും, അതായത് നെഴുത്തുകാരെയും ഗോത്രവർഗ്ഗക്കാരെയും എല്ലാവരെയും വ്യാപിച്ചിരുന്നു. ഹൗ ഡി ദി സ്ട്രാറ്റജീസ് ഓഫ് ദി ബ്രിട്ടീഷ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് അഡ്വൈസിലെ എഫക്റ്റഡ് ദി ട്രൈബൽസ് ലൈഫ്. വനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ നടപടികൾ എങ്ങനെയെല്ലാം ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ദി കമ്പനി ഫ്രെയിംഡ് സെവറൽ ലോസ് ടു എക്സ്പോർട്ട് ദി ഫോറസ്റ്റ് റിസോഴ്സ്. ഫോറസ്റ്റ് റിസോഴ്സ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. ദിസ് ലോസ് ഗേവ് ദി കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദി ഫോറസ്റ്റ്. ഈ നിയമങ്ങൾ കമ്പനിയുടെ കൺട്രോള് ഫോറസ്റ്റിൻ്റെ മേലെ നിർബന്ധിതമാക്കി. ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദി കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് അഡ്വൈസ് ലെഫ്റ്റഡ് ദി ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്. ഇത് ട്രൈബൽസിൻ്റെ പരമ്പരാഗതമായ കൃഷി രീതിയെ വ്യാപിച്ചു. ഇതാണ് എഴുതേണ്ടത് അതിൻ്റെ ആൻസറായിട്ട്. അതിൻ്റെ കൂടെയായിട്ട് എഴുതേണ്ടത് ദി ട്രൈബൽ ഹാബിറ്റാറ്റ് വാസ് റിച്ച് ഇൻ മിനറൽസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ടു എക്സ്പ്ലോയിറ്റ് ദീസ് ദി ബ്രിട്ടീഷ് കൺസ്ട്രക്ടഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ടു ദിസ് റീജിയൻ. അതായത് ഗോത്രവർഗ്ഗക്കാരുടെ മിനറൽസ് എല്ലാം, നല്ല ധാതു വിഭവങ്ങളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തുള്ള സ്ഥലങ്ങളായിരുന്നു ഫോറസ്റ്റ്സ്. അവിടെ എല്ലാം ബ്രിട്ടീഷുകാർ റോഡുകളും റെയിൽവേസൊക്കെ നിർമ്മിച്ചു. ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദി മിസറീസ് ഓഫ് ദി ട്രൈബൽസ്. ഇതെല്ലാം ട്രൈബൽസിൻ്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. അപ്പോൾ ഇത്രയും ആണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബ്രിട്ടീഷ് നെയ്മഡ് ഫസ്റ്റ് വാർ ഇൻഡിപെൻഡൻസ് 1857 ആസ് സിപ്പായി ഗോട്ട്നി. The living conditions of sipais were miserable and they had to lead a hard life. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരത്തെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. ശിപ്പായിമാരുടെ ജീവിതം തികച്ചും ദുരിതപൂർണമായിരുന്നു. അപ്പോൾ സൈനികരെ ഇതിലേക്ക് നയിച്ച അവസ്ഥയെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എ നോട്ട് ഓൺ ദി മിസറബിൾ കണ്ടീഷൻസ് ഓഫ് സിപ്പായിസ് ദാറ്റ് ലെഡ് ഫ്രം ടു ദി റിവോൾട്ട് ഓഫ് 1857 1857 കലാപത്തിലേക്ക് വഴിതെളിയിച്ച സംഭവങ്ങളെക്കുറിച്ച്, അതായത് എങ്ങനെയാണ് ഈ സിപ്പായിമാർ അതിലേക്ക് വന്നത്, അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദി സിപ്പായിസ് വെർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദി ഫോളോയിങ് കണ്ടീഷൻ. പേജ് നമ്പർ 32 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. മീഗർ വേജസ്, കുറഞ്ഞ കൂലി, പ്രൊലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, കൂടുതൽ ജോലി സമയം, ഡെനിയിങ് ലീവ്, ലീവ് കൊടുക്കാത്ത അവസ്ഥ, സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഓഫീസർ, അതായത് ഒരു അടിമകളുടെ പോലെ പേരോട് പെരുമാറുക, പുവർ ക്വാളിറ്റി ഓഫ് ഫുഡ്, ഫുഡിൻ്റെ കാര്യത്തിൽ കേടുവന്ന ഭക്ഷണം, ഇതൊക്കെയായിരുന്നു അവരെ അതിലേക്ക് നയിച്ച സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് 2019 2019 നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്.
ഈ 2017-18 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ആക്ടിവിറ്റി 5 ദി റൂൾ ഓഫ് ബ്രിട്ടീഷ് എക്സ്പ്ലോയ്റ്റഡ് ഫാർമേഴ്സ് റിവേഴ്സ് ട്രൈബൽസ് ദേ ആൾസോ സബ്ജക്റ്റഡ് ദി അഗ്രികൾച്ചർ സെക്ടർ ഓഫ് ബംഗാൾ ആസ് എ റിസൾട്ട് ദി ഫാർമേഴ്സ് ബികെയും പൂവറാണ്. ബ്രിട്ടീഷ് ആധിപത്യം കർഷകർ, നെയ്ത്തുകാർ, ഗോത്രവർഗക്കാർ എന്നിവരെയെല്ലാം ദ്രോഹിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ബംഗാളിലെ കാർഷിക മേഖല കീഴടക്കി അവർ കർഷകരെ അതിവേഗം പാപ്പരാക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എന്തെല്ലാമായിരുന്നു ആ പരിഷ്കാരങ്ങൾ? പാർട്ട് വൈ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ടു എക്സ്പ്ലോയിറ്റ് ദി ഫാർമേഴ്സ് ഓഫ് ബംഗാൾ. അതാണ് ചോദ്യം. അപ്പം അതിന് ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയത് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഈ ഒരു പിന്നെ പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് എഴുതേണ്ടത്. അതിൽ വിച്ച് ടൈപ്പ് ഓഫ് ക്രോപ്സ് വെർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ ബംഗാൾ ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സിനെയും ദി ക്രോപ്സ്, അതായത് അവരുടെ ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് വേറെ ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിപ്പിച്ചു. ഏതൊക്കെയായിരുന്നു ആ ക്രോപ്സ് എന്നാണ്. അപ്പം അതിൽ ആ ക്രോപ്സ് ആയിട്ട് എഴുതേണ്ടത് അത് വേറെ ക്വസ്റ്റ്യനാണ്. അപ്പം അതിൽ എഴുതേണ്ടത് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ എന്നുള്ള ഇതാണ് എഴുതേണ്ടത്. ഈ മൂന്ന് ക്രോപ്സാണ് എഴുതേണ്ടത്. പിന്നെ ഇതിൽ ഇയർ ഓൺവേർഡ്സ് ദി ഗവൺമെൻറ് കേരള കൺസ്ട്രക്റ്റഡ് ആൾ സ്കൂൾ യൂസ് ഖാദി യൂണിഫോം. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ യൂണിഫോമിൽ ഖാദി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും പറഞ്ഞിട്ടുണ്ട് ഈ തുടർന്നുള്ള വർഷങ്ങളിൽ. ദിസ് എൻകറേജ് ദി ഖാദി വേവേഴ്സ് അക്രോസ് ദി സ്റ്റേറ്റ്. ഇത് ഖാദി വ്യവസായത്തെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ മെനി ടു ഗവൺമെൻറ് ഏജൻസീസ് ഹു സപ്ലൈഡ് ഖാദി യൂണിഫോം ഇൻ സ്കൂൾ. സ്കൂളിൽ ഖാദി യൂണിഫോം സപ്ലൈ ചെയ്യുന്ന രണ്ട് ഗവൺമെൻറ് ഏജൻസികളുടെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ആൻസറായിട്ട് എഴുതേണ്ടത് കൺടെക്സ്, ആൻവീവ്, ഈ രണ്ട് കമ്പനികളാണ് ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദി സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ പട്ടുനൂൽ പുൽ കൃഷിക്കാർ അറിയപ്പെടുന്ന പേര് എന്താണ്? നഗോഡകൾ എന്നാണ്, നഗോഡാസ്. വാട്ട് വർ ദി റീസൺസ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തകരാനുണ്ടായ കാരണം, അതിൻ്റെ ആൻസർ. ദി ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ദി റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. കോട്ടൺ ടെക്സ് പരുത്തി തുണിത്തരങ്ങൾ ബ്രിട്ടനിലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തു. ദി ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദി ബ്രിട്ടീഷ് ഫാക്ടറീസ്. എന്നിട്ട് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അത് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കുറഞ്ഞ വിലക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ടാക്സ് ഫോർ ലെവിഡ് ഇൻ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് മേലെ ഉയർന്ന നികുതി ചുമത്തി ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരെല്ലാം ചീപ്പർ ടെക്സ്റ്റൈൽസിൽ, അതായത് ചീപ്പർ റേറ്റിൽ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വിൽക്കുമ്പോൾ അതല്ലേ വാങ്ങുള്ളൂ. അപ്പം അതാണ് ഇതിന് കാരണം. ദീസ് ഫാക്ടറീസ് റെൻഡേഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വ്യൂവേഴ്സ് ജോബ്ലെസ്. ഇതിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ വ്യൂവേഴ്സ് ജോബ്ലെസ് ആയിട്ട് മാറി, തൊഴിലില്ലാത്തവരായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ, ദി ബ്രിട്ടീഷ് അപ്പോയിൻമെൻറ്റ് ഇന്ത്യൻ സോൾജിയേഴ്സ്. ഇന്ത്യൻ സോൾജിയേഴ്സിനെയാണ് ബ്രിട്ടീഷുകാർ പട്ടാളക്കാരായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നത്. ദേ കാൾഡ് സിപ്പായ്സ്, അവർ സിപ്പായർ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ലിവിങ് കണ്ടീഷൻ വേർ മിസറബിൾ, അവരുടെ കണ്ടീഷൻ വളരെയധികം ദുരിതപൂർണ്ണമായിരുന്നു. എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വാട്ട് വാർ ദി റീസൺസ് ഫോർ ദി ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് സിപ്പായിസ് ഇത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷുകാരുടെ ഈ നിയമത്തിനെതിരെ സിപ്പായിമാർ ശബ്ദമുയർത്തി, എന്തൊക്കെയായിരുന്നു അവരുടെ നിരാശക്ക് കാരണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീഗർ വേജസ്, പ്രോലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ട്രെയിനിങ് ലീവ്, സ്ലേവ് ലേബർ ട്രീറ്റ്മെൻറ്റ്, സുപ്പീരിയർ ഓഫീസ്, പുവർ ക്വാളിറ്റി ഓഫ് ഫുഡ്. പിന്നെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, എന്താണ് ഹു വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ സോൾജിയർ ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ സോൾജിയർ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ ഇന്ത്യൻ സോൾജിയർ ആരാണ്? മംഗൾ പാണ്ഡെ എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് ദി ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് 1857-1857 കലാപത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദി റീസൺസ് ഫോർ ദി ഫെയിലിയർ ഓഫ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്തൊക്കെയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫെയിലിയർ ആവാനുണ്ടായ കാരണം? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് ദോ ദി റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റിവോൾട്ട് പടർന്നു പിടിച്ചു. ദേർ വാസ് നോ കോർഡിനേഷൻ, എങ്കിലും അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല, അതായത് ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കാർക്ക്. ദി കമ്പനി ഹാഡ് ഓൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ഒരുപാട് മിലിറ്ററി പവർ ഉണ്ടായിരുന്നു,
വെപ്പൺസ് ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതിനു പുറമെ കോർഡിനേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് ഫെയിൽ ടു എൻഷുർ മാസ് സപ്പോർട്ട്. ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ ഈ 1857 കലാപം പരാജയപ്പെട്ടു. ദി ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വേർ എഗെയിൻസ്റ്റ് ദി റിവോൾട്ട്. റിവോൾട്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരും എതിരായിരുന്നു. ദി റൂളേഴ്സ് ഓഫ് അഫ്ലുവന്റ് പ്രിൻസിലി സ്റ്റേറ്റ് സപ്പോർട്ടഡ് ദി കമ്പനി. അതായത് അവിടുത്തെ നാട്ടുരാജാക്കന്മാർ പലരും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇതിൽ നിന്നും വിട്ടുനിന്നു. ഇതൊക്കെയായിരുന്നു കലാപം തകരാനുണ്ടായ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി പ്രൊക്ലൈംഡ് ആസ് ദി എംപറർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി റിവോൾട്ട് ഓഫ് 1857. 1857 കലാപത്തിന്റെ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാര് ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി നിയമിച്ചത്? ബഹദൂർഷാ രണ്ടാമൻ, ബഹദൂർഷാ സഫറിനെയാണ്. ഉണ്ടോ, ദെൻ ദി സോൾജിയേഴ്സ് റീച്ച്ഡ് ഡൽഹി ആൻഡ് പ്രൊക്ലൈംഡ് ദി ലാസ്റ്റ് മുഗൾ റൂറർ ബഹദൂർഷാ സഫർ, അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർഷാ രണ്ടാമനെ ആസ് ദി എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയായി നിയമിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2017-18 ചോദിച്ചിട്ടുള്ളത്. ഇനി 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിൽ ഇംഗ്ലീഷ് മീഡിയം എടുത്തില്ല, മലയാളം മീഡിയം ഉള്ളൂ. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില നിർണായക സംഭവങ്ങൾ ടൈം ലൈനിൽ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് ഈവൻ ദോ ദി റിവോൾട്ട് ഫെയിൽഡ്, 1857 കലാപം പരാജയപ്പെട്ടു, പക്ഷേ ഇറ്റ് വാസ് ദി ഫസ്റ്റ് മാസ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദി കമ്പനി റൂൾ. കമ്പനി റൂളിനെതിരെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള ജനങ്ങളും ഒന്നിച്ചു നിന്നുള്ള ഒരു മാസ് റിവോൾട്ടായിരുന്നു ഇത്, 1857 കലാപം. സോ ദി റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അതുകൊണ്ടാണ് ഇതിനെ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ കാരണം. ഇനി അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ദി ഹൈലൈറ്റ് ഓഫ് ദി റിവോൾട്ട് വാസ് ദി സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്ഹെൽഡ് റെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ. അതായത് മതത്തിനുപരിയായി ഇന്ത്യക്കാരെല്ലാവരും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു യുദ്ധമായിരുന്നു 1857 കലാപം. അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മളോട് ഞാൻ ഇതിലൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. 1885 ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1764 ബാറ്റിൽ ഓഫ് ബക്സാർ. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. 1600 ഫോർമേഷൻ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് 2016 ലിസ്റ്റ് ഓഫ് ദി ടു സെക്ടേഴ്സ് ഹു പീപ്പിൾ ഹു ലെഡ് ബീങ് എക്സ്പ്ലോയ്റ്റഡ് ബൈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തിന് ഇരയായവർ ഇതിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡസ്റ്റുക്കിൽ ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻ, ട്രൈബൽസ്, ഇതിൽ മൂന്ന് വിഭാഗത്തെ എഴുതി വെക്കുക. അടുത്തത് അതിൽ തന്നെ അവിടെ എടുത്ത് കമ്പനി എക്സ്പ്ലോയിറ്റ് ദി ഫാർമേഴ്സ്, എങ്ങനെയാണ് കമ്പനി ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത് നമ്മൾ പറഞ്ഞു തന്നതാണ്. പിന്നെ ടേബിൾ ഷോവിങ് ദി ലീഡേഴ്സ് ഓഫ് റിവോൾട്ട് ഇൻ 1857, ദി സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ട് ആൻഡ് ദി പ്രസൻറ്റ് ഇന്ത്യ. അതായത് റിവോൾട്ടിൻ്റെ സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഖാൻപൂരാണ് ഉത്തർപ്രദേശ്, റാണി ലക്ഷ്മിബായ് എവിടെയാണ്, ഝാൻസിയാണ്. അപ്പോൾ അത് എഴുതണം. പിന്നെ ബീഗമാശ്രിതമാർ ലക്നൗ, കാൻവർ സിംഗ് അറേ ഉത്തർപ്രദേശനേന്, മൗലാന മുഹമ്മദ് മൗലവി അബ്ദുള്ള ഫൈസലബാദ് ഉത്തർപ്രദേശ്. ഈ സ്ഥലങ്ങൾ ഒന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്യണത് നല്ലതാണ്. നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി കാൻപൂർ, റാണി ലക്ഷ്മിബായ് ഝാൻസി, ബീഗം അസ്രത്തുമായി ലക്നൗ, മൗലവി അബ്ദുള്ള ഫൈസാബാദ്, കാൻവർ സിംഗ് അറേ. ഇത്രയും ഇതുണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. മീററ്റ് ഉത്തർപ്രദേശിലാണ്, ഡൽഹി ഡൽഹിയിൽ തന്നെയാണ്, ഔദ് ഉത്തർപ്രദേശ്, ഫൈസാബാദ് ഉത്തർപ്രദേശ്, കാൻപൂർ ഉത്തർപ്രദേശ്, അറൈ മീഹാർ, ഝാൻസി ഉത്തർപ്രദേശ്. ഈ സ്ഥലങ്ങളെ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ.